പാപ്പോസ് കിച്ചണിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ബീഫ് വരട്ടിയതാണ്. അപ്പോൾ എന്തായാലും ഈ വിഭവം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനിയും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ ഇനി നമുക്ക് ഇന്ന് ഈ ബീഫ് വരട്ടിയത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ബീഫ് വരട്ടിയതാണ്. അതിനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് 500 ഗ്രാം ബീഫാണ്. പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യമുള്ളത് സവോള, ഒരു സവോള ചെറുതായി അരിഞ്ഞതാണ്, വളരെ ചെറുതായി അരിഞ്ഞൊരു സവോളയാണ്. അല്പം ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, വെളുത്തുള്ളി. ഇനി നമ്മൾ ഇത് ഈ ബീഫിലേക്ക് നമ്മൾ ഈ സവോള എന്താ പോസം നിർത്തി ഇപ്പം നമ്മൾ എടുത്തിരിക്കുന്ന 500 ഗ്രാം ബീഫിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇതാദ്യം ഒന്ന് കുഴച്ച് റെഡിയായിട്ട് ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് വെക്കേണ്ടതുണ്ട്. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറുതായി അരിഞ്ഞു വെച്ച സവോള അതിലേക്കായിട്ട് ചേർത്തിട്ടുണ്ട്. പിന്നീട് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, പച്ചമുളക് ചെറുതായി അരിഞ്ഞത് എന്നിവ കൂടെ അതിലേക്ക് ചേർത്തിയിട്ടുണ്ട്. പിന്നെ നമുക്കതിലേക്ക് പൊടികളൊക്കെ ചേർക്കാം. ഇവിടെ ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. നമ്മൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ കൂട്ടിച്ചേർത്ത്, മുളകും മല്ലിയും കൂടെ കൂട്ടിച്ചേർത്ത് പൊടിച്ച പൊടിയാണ് നമ്മളിവിടെ ചേർത്തിരിക്കുന്നത്. ഇനി നമ്മളിതിലേക്കായിട്ട് ചേർക്കുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നീട് നമ്മളിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് നമ്മൾ നല്ലപോലെ ഇത് കുഴച്ച് ഒന്ന് റെഡിയാക്കി വെക്കണം. ഒന്ന് സെറ്റാവാനായിട്ട് നമ്മളിങ്ങനെ കുഴച്ച ഈ ബീഫ് സവാളയും പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചിയും ഒക്കെ ചേർത്ത് കുഴച്ച ഈ ബീഫ് ഒരു അരമണിക്കൂർ സെറ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ നമ്മൾ ഇതിപ്പോൾ നമ്മൾ 500 ഗ്രാം ബീഫാണ് ഇത് തയ്യാറാക്കുന്നതിനായിട്ട് എടുത്തിട്ടുള്ളത്. നമ്മൾ കൂടുതൽ ബീഫ് ഇങ്ങനെ വരട്ടിയ തയ്യാറാക്കാൻ ബീഫ് കൂടുതലെടുത്ത് അതിനനുസരിച്ച് സവോളയും പച്ചമുളകും ഒക്കെ അധികമായിട്ടെടുത്ത് നമുക്കിതും തയ്യാറാക്കാവുന്നതാണ്. നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അതുപോലെ നല്ല കൈകൊണ്ട് നല്ലപോലെ കുഴച്ച് മസാലകളൊക്കെ ഈ ബീഫിൽ നല്ലപോലെ പുരട്ടാക്കുന്ന വിധം നല്ലപോലെ കുഴച്ച് റെഡിയാക്കി സെറ്റാവാനായിട്ട് ഒരു അരമണിക്കൂർ വയ്ക്കണം. അതിനുശേഷമാണ് നമുക്കിത് തയ്യാറാക്കേണ്ടത്. നമ്മളിപ്പോൾ ഇതാക്കി വെച്ച സെറ്റ് ചെയ്യാനായിട്ട് ബീഫ് നേരത്തെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ബീഫ് സവോള, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് പൊടികളെല്ലാം ചേർത്ത് ഇനി അത് നമ്മളൊന്ന് വേവിച്ചെടുക്കാനായിട്ട് ഒരു കുക്കറിലേക്ക് മാറ്റുകയാണ്. നല്ലപോലെ കുക്കറിൽ വെന്തതിന് ശേഷമാണ് നമ്മളിത് വരട്ടാനായിട്ട് പോകുന്നത്. ഇപ്പോൾ കുക്കറിലിട്ട് നമ്മൾ നല്ലപോലെ ഇത് വേവിച്ചെടുക്കുകയാണ്. ബീഫ് വരട്ടി തയ്യാറാക്കുന്നത് നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ച് അത് ചൂടായതിനു ശേഷം അല്പം വെളിച്ചെണ്ണ, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അതിലേക്കായിട്ട് ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടാവുന്നതിനായിട്ട് കാത്തിരിക്കുകയാണ്. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 1/4 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കാൻ പോവുകയാണ്. നല്ലപോലെ വെളിച്ചെണ്ണ ചൂടായ ശേഷമേ നമ്മൾ അതിലേക്ക് കടുക് ചേർക്കാവൂ. അപ്പോൾ നല്ല പെട്ടെന്ന് കടുക് പൊട്ടി വരും. കടുക് പൊട്ടാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. കടുക്
കടുക് ഏകദേശം നല്ലോണം പൊട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്കായിട്ട് ഒരു രണ്ട് വറ്റൽമുളക് കീറിയിട്ട് അതുകൂടെ ഒന്ന് ചേർക്കുകയാണ്. വറ്റൽമുളക് രണ്ട് വറ്റൽമുളകാണ് കീറി അതിലേക്ക് ചേർത്തിട്ടുള്ളത്. അതൊന്ന് ഒന്ന് അതിൻ്റെ പച്ചമണം പോകുന്നവരൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ അതിലേക്കായിട്ട് കറിവേപ്പില രണ്ട് കറിവേപ്പില തണ്ട് അതിലേക്ക് ഇടുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഒന്ന് നല്ലപോലെ അതിൻ്റെ പച്ചമണം പോകുന്നവരെ ഒന്ന് ഒന്ന് മൂപ്പിച്ചു കൊടുക്കുക. അതുവരെ ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. കടുകിട്ട ശേഷം വറ്റൽമുളകും കറിവേപ്പിലയും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് നമ്മളിതിലേക്ക് ചേർത്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ ഒരു തേങ്ങാക്കൊത്ത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത് നമ്മളതിലേക്കായിട്ട് ചേർത്തിരിക്കുകയാണ്. നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. ഒന്ന് മൂക്കുന്നവരെ ഒന്ന് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. തേങ്ങാക്കൊന്ന് ഒന്ന് ഒന്ന് മൂക്കുന്നവരെ നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. തേങ്ങാക്കൊത്ത് നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് രണ്ട് പച്ചമുളക് കീറിയത് നമ്മൾ ചേർത്തിട്ടുണ്ട്. പച്ചമുളക് കീറിയത് ചേർത്ത് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം നമ്മൾ അതിലേക്ക് ഒരു ചെറിയ സവോള ചെറുതായി അരിഞ്ഞ് നമ്മളതിലേക്കായിട്ട് ചേർത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുകയാണ് വേണ്ടത്. കടുക് പൊട്ടിച്ച ശേഷം വറ്റൽമുളക് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് തേങ്ങാക്കൊത്ത് എന്നിവ ചേർത്തിട്ടുണ്ടായിരുന്നു നമ്മൾ. അത് കഴിഞ്ഞ് നമ്മൾ ഇപ്പോൾ അതിലേക്ക് ചേർത്തത് മല്ലിപ്പൊടി മുളക് പൊടി കൂടെ നമ്മൾ വറുത്ത് പൊടിച്ച നമ്മളുടെ ആ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ചേർത്തു. ഇപ്പോൾ അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്തിട്ടുണ്ട് അതിലേക്ക്. ഇത് നല്ലപോലെ ഒന്ന് നമ്മൾ വഴറ്റി കൊടുക്കുകയാണ് വേണ്ടത്. നല്ലപോലെ അതിൻ്റെ ഒരു പച്ചമണം പോകുന്നവരെ നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. അതിലേക്കായിട്ട് ഒരു അര ടീസ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന ബീഫ് നമ്മൾ നേരത്തെ സവോളയും പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചേർത്ത് കുഴച്ച് വെച്ച് അരമണിക്കൂർ സെറ്റ് ചെയ്യാനായിട്ട് വെച്ച് പിന്നീട് കുക്കറിലിട്ട് വേവിച്ച ബീഫ് നമ്മൾ ഇപ്പോൾ അതിലേക്കായിട്ട് ചേർത്തിരിക്കുകയാണ്. നമ്മളിത് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ അത് ഏകദേശം ഒന്ന് നല്ലപോലെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. നല്ല നിറമൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ അതിലേക്കായിട്ട് ഒരു അര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയാണ് ചേർത്തത്. ഇനി നമ്മൾ നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക ഗരം മസാല. ഇപ്പോൾ നമ്മുടെ ബീഫ് വരട്ടിയത് ഏകദേശം റെഡിയാവാനായിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നല്ലപോലെ ഒരു ഗരം മസാല ഒരു അര ടേബിൾ സ്പൂൺ ഒന്ന് തൂവിയിട്ടുണ്ട്. അതിനുശേഷം നമ്മളെല്ലാം യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതൊന്ന് സെറ്റാവാനായിട്ട് വെക്കണം. അതിന് മുന്നേ നമ്മൾ ഇതിലേക്കായിട്ട് അല്പം മല്ലിയില രണ്ട് മൂന്ന് തണ്ട് മല്ലിയില ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞത് ഇതിന് മുകളിലേക്കായിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഇതൊന്ന് മൂടി വെച്ച് അല്പം അതിന് സെറ്റ് ചെയ്യണം. ഇപ്പോൾ നമ്മുടെ ബീഫ് വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം.